പ്രശസ്തമായ ഷോർട്ട് ഫിലിമിലൂടെ പഞ്ചമിയായി എത്തി ആരാധക ഹൃദയങ്ങൾ കീഴടക്കിയ നടി ലക്ഷ്മി സജീവന്റെ അപ്രതീക്ഷിത മരണവാർത്ത അറിഞ്ഞതിൻ്റെ ഞെട്ടലിലാണ് ആരാധകർ. ഇപ്പോൾ ബഹ്റൈനിൽ വെച്ച് സംഭവിച്ച നടിയുടെ മരണവാർത്തയറിഞ്ഞ് വിശ്വസിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരും. വെറും 27 വയസ്സുകാരി മാത്രമായ ലക്ഷ്മികയുടെ ജീവനെടുത്തത് ഹൃദയാഘാതമാണെന്ന് കൂടി അറിയുമ്പോഴാണ് ഞെട്ടലിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ലക്ഷ്മിക തൻ്റെ പിറന്നാൾ ആഘോഷിച്ചതും ബഹ്റൈനിലെ ജോലിസ്ഥലത്ത് കൂട്ടുകാർ നൽകിയ സർപ്രൈസ് ആയിരുന്നു ഈ പിറന്നാൾ ആഘോഷം. സോഷ്യൽ മീഡിയയിൽ അത്ര കണ്ട് സജീവമൊന്നുമല്ലാത്ത ലക്ഷ്മിക ചുരുക്കം വീഡിയോകൾ മാത്രമേ പങ്കുവച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഈ പിറന്നാൾ ആഘോഷവും. ആ വിശേഷം അറിയിച്ചുകൊണ്ട് പങ്കുവച്ച വീഡിയോയ്ക്കും ചിത്രങ്ങൾക്കും നടി കുറിച്ച ക്യാപ്ഷൻ ഇങ്ങനെയാണ്: ഇങ്ങനെയാണ് എൻ്റെ 27 വയസ്സ് തുടങ്ങിയത്. അയ്യോ, എനിക്ക് പ്രായമാവുകയാണ്. എല്ലാ വേദനകളെയും മറികടക്കാനുള്ള ശക്തി ദൈവം എനിക്ക് തരുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. സ്നേഹത്തിനും ആശംസകൾക്കും എല്ലാവർക്കും നന്ദി എന്നാണ് നടി കുറിച്ചത്. ഇന്ന് രാവിലെ ഷാർജയിൽ വെച്ചാണ് നടിയുടെ മരണം സംഭവിച്ചത് എന്നാണ് റിപ്പോർട്ട്. കാക്ക എന്ന ഹ്രസ്വചിത്രത്തിൽ ലക്ഷ്മിക അവതരിപ്പിച്ച പഞ്ചമി എന്ന കഥാപാത്രം ഏറെ പ്രശംസ നേടിയിരുന്നു. കറുത്ത പല്ലു പൊന്തിയ ഒരു പെൺകുട്ടിയായാണ് ലക്ഷ്മിക അഭിനയിച്ചത്. പൊതുവെ ആരും ഏറ്റെടുക്കുവാൻ തയ്യാറല്ലാത്ത കഥാപാത്രമായിരുന്നു അത്. അവളെ ആരും പ്രണയിക്കുന്നില്ല, കല്യാണവും നടക്കുന്നില്ല, വീട്ടുകാരിൽ നിന്ന് പോലും അവഗണനകൾ നേരിടുന്ന കഥാപാത്രം. ഒരു സന്ദർഭത്തിൽ തൻ്റെ കുറവിനെ കുറവല്ലാതായി പരിഗണിക്കുവാൻ തുടങ്ങുകയും പരിഹാസങ്ങളെ നേരിടുകയും ചെയ്യുന്നു. നിറത്തിൻ്റെയും ശാരീരിക വൈകല്യങ്ങളുടെയും പേരിൽ മാറ്റി നിർത്തപ്പെടുന്ന മനുഷ്യരുടെ കഥ പറഞ്ഞ ഈ ചിത്രം ലക്ഷ്മിക എന്ന നടിയെ തന്നെ അടയാളപ്പെടുത്തിയ ചിത്രമായിരുന്നു. തൻ്റെ കഥാപാത്രത്തെ പിഴവുകളില്ലാതെ മനോഹരമാക്കാൻ ലക്ഷ്മികയ്ക്ക് കഴിഞ്ഞിരുന്നു. ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകുവാൻ കഴിവുള്ള നടി കൂടിയായിരുന്നു. അതിനിടെയാണ് ലക്ഷ്മികയെ തേടി മരണത്തിൻ്റെ വിളിയെത്തിയത്. ബഹ്റൈനിലാണ് ലക്ഷ്മിക ജോലി ചെയ്യുന്നത്. അവിടെ നിന്നും ചെറിയ ഇടവേളയെടുത്താണ് സിനിമകളിൽ അഭിനയിക്കാൻ എത്തിയിരുന്നത്. ഉയരെ, നിത്യഹരിത നായകൻ, ഒരു യമണ്ടൻ പ്രേമകഥ, റൊമാൻസ്, ഡ്രാമ തുടങ്ങി 8 സിനിമകളിലും ലക്ഷ്മിക അഭിനയിച്ചിട്ടുണ്ട്. പുഴയമ്മ എന്ന സിനിമയ്ക്ക് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയിരുന്നു. കൊറോണ കാലത്ത് ബഹ്റൈനിൽ നിന്നും നാട്ടിലെത്തിയപ്പോഴാണ് കാക്കയിലേക്ക് അവസരം ലഭിച്ചതും അഭിനയിച്ചതും. നേരത്തെ ചെയ്യാമെന്നേറ്റ കുട്ടി പിന്മാറിയപ്പോൾ ലക്ഷ്മികയെ സമീപിക്കുകയായിരുന്നു. ഏറെ ആശങ്കയോടെയായിരുന്നു ലക്ഷ്മിക ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. സിനിമയ്ക്കൊപ്പം മോഡലിംഗും നടി ചെയ്തിരുന്നു. കൊച്ചി സ്വദേശിനിയായ ലക്ഷ്മിക സജീവൻ ലിമിറ്റഡ് ദമ്പതികളുടെ ഒറ്റ മകളാണ്. ട്രാവൽ ആൻഡ് ടൂറിസം കഴിഞ്ഞപ്പോഴാണ് ആദ്യം ദുബായിൽ ജോലി നേടിയത്. പിന്നീട് ബഹ്റൈനിലേക്ക് മാറുകയായിരുന്നു. സിനിമാ ലോകത്ത് സജീവമായപ്പോഴും ജോലി വിട്ടിരുന്നില്ല. ജോലിയും സിനിമാ അഭിനയവുമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകവെയാണ് ലക്ഷ്മികയെ തേടി മരണവും എത്തിയത്. കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.